إن غلاما استشهد يوم أحد أحد الذي بسم شهيدا يا ولي تروبكار ولي يواب أحد الذي بسم شهيدا يا ولي بتبرع الله صحابية مربو جيان ويند صحابي مارين انا ورور تريم نوكيم بول يربد الير صحابي مار حافظ انجلا صحابي مار شهيدا يتمان وحد انا نمال اركنم അത്രയും ഗൗരവ 70 തവണ സ്വഹാബിമാർ ഉഹദിലല്ല സോറി ഹഫദീങ്ങളല്ല അത് യമാമയിലാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പക്ഷേ 70 തവണ സ്വഹാബിമാർ അന്ന് ഉമ്മത്തിന് നഷ്ടമായിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഫവജിദ അല ബത്നിഹി സുഖറ മർബൂതത മിൻ ശിദ്ദത്തിൽ ജൂഉ യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഭക്ഷണം പോലും കിട്ടാതെ വിശന്നതിന്റെ പേരിൽ വയറിന്റെ മീതെ ഒരു കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ആ ചെറുപ്പക്കാരൻ കിടക്കുന്നത് ഷഹീദായി കിടക്കാൻ നോക്കുമ്പോ വയറിന്റെ മീതെ ഒരു കല്ലുണ്ട് കല്ല് എന്തെന്നറിയോ ഭക്ഷണം കിട്ടിയിരുന്നില്ല ഭക്ഷണമില്ല അന്നത്തെ യുദ്ധത്തിനൊക്കെ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഒരു ഈത്തപ്പഴ കൊടുക്ക ഒരു സോൾജിയർക്ക് ഒരു യോദ്ധാവായ അന്നത്തെ ഒരു ഒരു പട്ടാളക്കാരന്റെ ഭക്ഷണത്തിന് എന്നറിയോ ഒരു ഈത്തപ്പഴം എന്നിട്ട് യുദ്ധത്തിൽ ഓടണം പന്തളിക്കാൻ പറ്റും ഇപ്പൊ കളി നടക്കുന്ന സമയമല്ലേ കളിയിലോട്ട് ഇത്ര ആൾക്കാരൊക്കെ ഇവിടെ വരുന്ന എനിക്ക് സംശയമായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ച എല്ലാവരും അല്ലെങ്കിൽ മൊബൈലൊക്കെ ഓണാക്കി ഇങ്ങനെ കളി കണ്ടെത്തിരിക്കണമെന്ന് അറിയില്ല മടിയിൽ വെച്ചിട്ട് അപ്പോ കളിക്ക് പോകുന്ന ഒരാൾക്ക് ഇപ്പൊ ഈത്തപ്പഴം കൊടുത്താൽ കളിക്കോ അവർക്ക് എന്തെല്ലാം എനർജി ബൂസ്റ്റർ കൊടുക്കേണ്ടി വരും എന്തെല്ലാം നല്ല നല്ല ഡയറ്റീഷ്യൻസ് കൂടെ നിന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക ഇത്ര കലോറി ഇത്ര കൃത്യം ഇത്ര പ്രോട്ടീൻ ഇത്ര വൈറ്റമിൻസ് ഇത്ര അന്നജം ഇത്ര വെള്ളം അതൊക്കെ കളിക്കാൻ പോലും നമ്മൾ തയ്യാറാവില്ല ഒരു ഈത്തപ്പഴം കൊടുത്തിട്ട് കളിച്ചോളി എന്നാൽ കളിക്കൂ മാച്ചിന് കളിക്കാൻ പോകും നമ്മുടെ കുട്ടികൾ ഒരു ഈത്തപ്പഴം വെച്ചിട്ട് അന്ന് യുദ്ധത്തിനാണ് പോയത് അന്ന് ഭക്ഷണമില്ല അധ്വാനം കൂടുതലാണ് ഈ സുഹാബി വഫാത്തായപ്പോഴേ ആ സുഹാബിയുടെ വയറ്റത്തിന്റെ മീതെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് ഒരു ഒരു ഭാരമുള്ള കല്ല് എന്തിനെന്നറിയോ ഓടുമ്പോ ഒരു വെയിറ്റ് തോന്നാൻ വയറ്റിൽ ഭക്ഷണം ഉള്ളിലില്ല പുറത്തെങ്കിലും ഒരു വെയിറ്റ് തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ട് തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്ദഖ് യുദ്ധം നടക്കുമ്പോഴേ ബുസൂരിമാം ബുർദയിലാണ് പറയുന്നത് തങ്ങളുടെ മിനുമിനുത്ത മേനിയിൽ പരുപരുത്ത കല്ലുകൾ വെച്ച് കെട്ടിയവരല്ലയോ നിബിതങ്ങൾ വശദ്ദമിൻ സഹബിൻ സഹബ് എന്ന് പറഞ്ഞ ജൂഅ് വിശപ്പ് കൊണ്ട് വെച്ച് കെട്ടി അവിടുത്തെ അടിവയറ് അവിടുത്തെ വയറ്റത്ത് കെട്ടി വെച്ചു تحت الحجارة كشحا مطرف الأدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله عليه وسلم ആ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയത് കണ്ട് ആ ചെറുപ്പക്കാരന്റെ ഉമ്മ ഉഹദിന്റെ മലമുകളിൽ ഉഹദിന്റെ താഴ്വാരത്തേക്ക് വന്ന് ഷഹീദായി കിടക്കുന്ന മോന്റെ അരികത്തേക്ക് വരികയാണ് പ്രിയപ്പെട്ട ഉമ്മ എന്നിട്ട് ആ ഉമ്മ മോനെ കാണുന്നത് ഷഹീദായി കിടക്കുന്നതാണ് ഷഹീദ് മാത്രമല്ല വിശന്നിട്ടാണ് ഷഹീദായത് വയറ്റത്ത് കല്ലുണ്ട് അപ്പൊ ഉമ്മ ഒരു വാക്ക് പറഞ്ഞു ഹനീ അല്ലക്കയാ ബുനയ്യൽ ജന്ന എന്റെ കുഞ്ഞു കൊച്ചു എന്റെ കൊച്ചുമോനെ എന്റെ കുഞ്ഞുമോനെ ബുനയ്യ കുഞ്ഞുമോനെ എന്ന് പറയും കുട്ടികളെ സ്നേഹത്തിൽ വിളിക്കൂലേ കുഞ്ഞുമോനെ യാ ബുനയ്യ മോനെ എന്റെ കുഞ്ഞുമോനെ നിനക്ക് സ്വർഗം ഉറപ്പാണല്ലോ മോനെ നിനക്ക് സ്വർഗമാണ് സ്വർഗം നിനക്ക് ഞാൻ ആശീർവദിക്കുകയാണ് എന്ന് ആ ഉമ്മ പറഞ്ഞപ്പോഴാണ് ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന്റെ ശുഹദാക്കളുടെ അരികത്തുകൂടെ നടക്കുന്ന നിബിതങ്ങൾ ചോദിച്ചു ഉമ്മ എന്താ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഈ മരിച്ചു കിടക്കുന്ന സുഹാബിക്ക് സ്വർഗം നിങ്ങൾ അങ്ങ് എഴുതി കൊടുത്തല്ലേ വമാ യുദിരീക്ക് നിങ്ങൾക്കറിയുമോ ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനീ അനാവശ്യമായ വാക്കുകൾ നുണയും ഗീബത്തും നമിമത്തും അല്ല നിങ്ങളുടെ ഈ മകൻ അനാവശ്യമായ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് എന്ത് ഉറപ്പാണുള്ളത് ഉമ്മാ
ശരിക്കും മനസ്സിലാക്കണേ, അനാവശ്യമായ വാക്ക് മാലാ യഅനി നമ്മളുടെ ആവശ്യം ഇസ് നൺ ഓഫ് യുവർ ബിസിനസ്, നിങ്ങൾ നോക്കേണ്ട കാര്യമല്ലല്ലോ ഇത് എന്നൊക്കെ പറയുന്ന വിഷയങ്ങളില്ലേ, നമുക്ക് ഒരു കാര്യം ഇവിടെ ചെയ്യാനില്ല, പക്ഷെ വെറുതെ കയറി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോകും. അത്തരം കാര്യങ്ങൾ അനാവശ്യമായ വാക്കുകളെ മാലാ യഅനി, അത് ഗീബത്ത് അങ്ങനെയാണ് അങ്ങനെ പറയും, ഹറാം എന്ന് പറയും, അല്ല. ഗീബത്തോ നമീമത്തോ പരദൂഷണമോ ആരോപണങ്ങളോ വ്യക്തിഹത്യകളോ ഇതൊന്നുമല്ല. അനാവശ്യമായ വർത്തമാനങ്ങൾ നിങ്ങളുടെ മകൻ പറഞ്ഞിട്ടില്ല എന്ന് എന്ത് ഉറപ്പുണ്ടുമാ നിങ്ങൾക്ക്? ആ ഉറപ്പില്ലാതിരിക്കെ നിങ്ങളുടെ മകൻ നേർക്കുനേരെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറയാൻ ഉമ്മ സാധ്യമല്ലല്ലോ. അതൊന്നും പറയണ്ട, ഉമ്മ സ്വർഗത്തിൽ എത്തട്ടെ, പക്ഷെ ഇപ്പൊ ഡയറക്റ്റ് പോവുകയാണ് എന്ന് പറയാനായിട്ടില്ല. ഉഹദിലെ ഒരു സുഹാബിയെ കുറിച്ച് നബി നിങ്ങൾ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇസ്ലാം ഗൗരവത്തിലാണ് ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നത്. വെറുതെ കീല വഖാലകൾ ഓരോരുത്തർ പറയുന്നതും ആ ഗ്രൂപ്പിൽ ആ പറഞ്ഞു, ഈ ഗ്രൂപ്പിൽ ഇയാൾ ഇങ്ങനെ പറഞ്ഞു, മറ്റൊടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇതൊന്നും പറയാൻ നിൽക്കണ്ട. പറയുന്നവര് പറഞ്ഞോട്ട്, അവരും പഠിച്ചവനായി, നമ്മളതിൽ ഇടപെടാനേ നിൽക്കണ്ട, ഇത് പറ്റൂല. ഇത്തരം ചർച്ചകളെ ഈ ഉമ്മത്തിൽ പാടില്ലാത്തതാണ്, അനാവശ്യമായ ചർച്ചകൾ പാടില്ലാത്തതാണ്. പിന്നെണ്ടോ ഗീബത്തും നമീമത്തുകളും വളരെ ഗൗരവത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. യാ റബ്ബൽ ആലമീൻ.